ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, നല്ലൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് ആണ്, ഐക്കിയ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു രണ്ട് മൂന്ന് സാധനം വാങ്ങി പിന്നെ ഐക്കിയയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അപ്പോൾ അങ്ങനെ ഐക്കിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐക്കിയ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒന്നും വാങ്ങാനൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒന്ന് പോയി അതിലൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഐക്കിയയിലേക്ക് പോയത് ബസ്സിലാണ്. അപ്പോൾ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മെട്രോയിൽ പോയി. മെട്രോയിൽ പിന്നെ മുക്കാൽ മണിക്കൂറോളം ഓട്ടോ ഉണ്ട് കേട്ടോ, മുക്കാൽ മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഐക്കിയയിലേക്ക് എത്തിയത്. അപ്പോൾ ഏകദേശം ഒരു പിന്നെ ഇവിടുന്ന് നമ്മൾ ബക്രയിൽ നിന്ന് കയറി കഴിഞ്ഞിട്ട് ലുസൈൽ വരെ പിന്നെ മെട്രോയിലേക്ക് പോയി. അപ്പോൾ മെട്രോയിൽ ലുസൈലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഡയറക്റ്റ് ഐക്കിയയിലേക്ക് ബസ്സുണ്ട്. 145 എന്നുള്ള നമ്പറുള്ള ബസ്സാണ് കേട്ടോ ഉള്ളത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ് സ്റ്റോപ്പ്, ഐക്കിയൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഐക്കിയയിലേക്ക് കയറി. പിന്നെ നമ്മൾ തായലല്ല, നേരെ തന്നെ മേലയിലേക്കാണ് പോയത്. ഹസ്ബൻഡിന് കുറച്ച് കാര്യം നോക്കാനിട്ടേനു, ഒരു കിച്ചണിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേലയിലേക്കാണ് ഫസ്റ്റ് ആയിട്ട് തന്നെ പോയത്. ഇവിടെ ഖത്തറിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഖത്തറിൽ എവിടെ പോകുന്നതാണെങ്കിലും നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. പക്ഷേ പൈസയൊന്നും ഇല്ല കേട്ടോ ബസ്സിന്. അപ്പോൾ നമുക്ക് എവിടേക്ക് പോകണമെങ്കിലും ബസ്സുണ്ട്, അപ്പം ബസ്സിൽ പോകാൻ പറ്റും. ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടു തന്നെ അധികം ഉണ്ടാവാൻ, എന്നാലും ഒരു രസമാണ് ഇതൊക്കെ കാണാൻ. പുതുതായിട്ട് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, ഒന്ന് രണ്ട് സാധനം മാത്രമേ പുതുതായിട്ടായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഒരുവിധ സാധനമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. പിന്നെ എന്നാലും വെറുതെ ഒന്ന് വന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങും, ഒന്നോ രണ്ടോ ഐറ്റംസ് വാങ്ങാം, അങ്ങനെ ഒരു ചുറ്റലും ആവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണേ. ഈ ഒരു പ്ലേറ്റിൻ്റെ സ്റ്റാൻഡ് പുതുതായിട്ട് വന്നതെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തുള്ളത് കുറച്ചും കൂടി മാറ്റമുണ്ട്, ഇതുപോലെയല്ല. ഇത് കുറച്ചും കൂടി എനിക്ക് ഒതുങ്ങി നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഇത് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതൊക്കെ ഈ ഹാങ്ങിങ്ങും ഈ പിന്നെ ഈ സ്പൂൺ സ്റ്റാൻഡും ഇതൊക്കെ പിന്നെ ആദ്യമുള്ളത് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരുവിധ സാധനമൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സാധനം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നടന്ന് അങ്ങനെ പോയി. ഇവിടെയുള്ള കിച്ചണാണ് ഏറ്റവും ഭംഗി. കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധ നമ്മളുടെ കിച്ചണൊക്കെ എങ്ങനെ അലങ്കരിക്കണം എന്നല്ല ഏകദേശം ഒരു പിന്നെ ധാരണ നമുക്ക് കിട്ടും. കിച്ചണ്, ബെഡ്റൂം, ഡൈനിങ് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ നമ്മൾ നേരെ തായലേക്ക് ഇറങ്ങി. തായലാണ് ഫുള്ളായിട്ടുള്ള ഓഫറുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു തായലാണ്. അപ്പോൾ നമ്മൾ നേരെ തായലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലിഡ് നല്ലതായിട്ട് തോന്നി. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ തെറിക്കുന്നതിന് വരെ ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് നല്ലതായിട്ട് തോന്നി. ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്. ഈ ഒരു സ്റ്റാൻഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ഇത് പിന്നെ താല് ഓഫറിലുള്ളതാണ്. ഇതൊരു കുഞ്ഞിയായിട്ട് നല്ല ക്യൂട്ടായിരുന്നു. പക്ഷേ ഇത് അവിടെ കണ്ടില്ല, ഞാൻ കുറേ തപ്പി ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വലുതെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ ഈ ഒരു സൈസിലുള്ളത് അവിടെ കണ്ടില്ല. പിന്നെ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ഈ ഒരു സാധനമല്ലേ, ഇതും നല്ലതായിട്ട് തോന്നി. കാരണം ഒരുപാട് നമ്മൾ ആണി അടിക്കുന്നതിന് പകരം ഇതവിടെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എല്ലാം കൊളുത്തിയിടാം. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ രണ്ട് കളർ കണ്ടു, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ.
പിന്നെ ഇതിൻ്റെ പോട്ട് നല്ല അടിപൊളി പോട്ടുണ്ടായിരുന്നു. പോട്ടിനൊക്കെ 4 റിയാലാണേ. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് ചെടി വെക്കാം, ഉള്ളിലും വെക്കാം, പുറത്തേക്കും വെക്കാം കേട്ടോ. അപ്പോൾ നല്ല പോട്ടേനും. അപ്പോൾ അത് ഞാൻ 3-4 എണ്ണം വാങ്ങിച്ചു നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ അത് മസ്റ്റായിട്ട് വാങ്ങിക്കോ, നല്ല സാധനം. അപ്പോൾ നടന്ന് നമ്മൾ പ്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിനൊക്കെ 2 റിയാലാണേ, ഒരു പീസിനാണേ 2 റിയാല്. അപ്പോൾ നമുക്കിപ്പോൾ സെറ്റാക്കിയിട്ട് എടുത്താൽ മതി, ഒരു 12 പ്ലേറ്റ് അങ്ങനെ സെറ്റായിട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഒരു തലയണ, ഇത് നല്ലൊരു ഐറ്റമാണേ. ഇത് പിന്നെ ഐക്കലി നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും വാങ്ങിക്കോളൂ, അത്രയും നല്ലൊരു ഐറ്റമാണ് ഇതിങ്ങനെ. പിന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ നല്ല സാധനമാണ്, നമുക്കിത് കൊണ്ടുപോകാനും പറ്റും. അവിടെ എത്തിയിട്ട് നമുക്കിത് പിന്നെ ഊതിയാൽ മതി, വന്നപ്പോൾ ഇത് വലുതായിട്ട് വരും. ഇത് നല്ലൊരു ഐറ്റമാണേ. ഇതിന് നമ്മൾ 15 റിയാലാണ്, 19 റിയാലിൻ്റെ കുറച്ചും കൂടി വലുതാണ്. മീഡിയം സൈസ് ഉള്ളതിന് 15 റിയാല്, പിന്നെ 19 കുറച്ചും കൂടി വലുതാണ്. കാൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരുപാട് സ്റ്റാൻഡുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഐറ്റംസ് ഉണ്ട്, നല്ല കളറും ഉണ്ട്. ഞാൻ പിന്നെ അധികം വൈറ്റാണ് നോക്കിയത്, എനിക്ക് എൻ്റെ വീടിനെ ഫുള്ള് വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് ഞാൻ വൈറ്റിലും ബ്ലാക്കിലും എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ എടുക്കാറ്, കളറിലേക്ക് ഞാൻ പോകാറില്ല. പിന്നെ അപ്പോൾ അങ്ങനെ കളർഫുള്ളായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നടന്നു വരുമ്പോൾ കണ്ടതാണേ, ഇത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചതാണേ. ഒരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡ് നമുക്കിതിങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണേ. ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു സാധനം ഈ ഒരു ബ്രഷാണ്. ഇതിന് 2 റിയാലാണ്. ഇത് പിന്നെ 3-4 എടുക്കും എപ്പോഴും വന്നു കഴിഞ്ഞാൽ, കാരണം ഇതൊരുപാട് ഉപകാരമുള്ളൊരു ബ്രഷാണ്. നമുക്കെല്ലാം ബാത്റൂമോ കിച്ചണായാലും എന്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യൽ. ഒരു ബൗൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ റേറ്റ് 2 റിയാല് അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു സെറ്റാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കർട്ടൻ്റെ സെക്ഷനൊക്കെ അടിപൊളിയാട്ടോ. കർട്ടൻ്റെ സെക്ഷനൊക്കെ കുറേ കണ്ടുവച്ചു. പിന്നെ ബെഡ്ഷീറ്റിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്നും ആവില്ല, എത്ര നമ്മൾ അലക്കിയാലും നല്ല സാധനമായിരിക്കും. ചില സാധനത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും നല്ല റേറ്റ് ഉണ്ട്.
അപ്പം നമ്മൾ ഏകദേശം സമയമായി കേട്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 9:30 അങ്ങനെ ആയി. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണേ. അപ്പം വരുമ്പോൾ നല്ലൊരു ആവേശത്തിലാണ് മെട്രോയിലൊക്കെ വന്നത്. അപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ പോകണോ അതാലോചിക്കുമ്പോൾ ടെൻഷനാകുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ ഇതൊക്കെയാണ് ഐക്കയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ കമൻറ്റ് പറയുകയൊക്കെ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ പിന്നെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ പിന്നെ മനസ്സിലാവാൻ. ഇനി കൂടുതൽ നന്നാക്കാനുണ്ടെങ്കിൽ അതും പറയണം, പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ കാണാം.